ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രം, അത് വന്ധ്യതയ്ക്ക് വളരെയധികം സാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? അത് വളരെ ശരിയാണ്. കാരണം പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് ഉള്ള കുട്ടികൾക്ക് മാസമുറ കൃത്യമായിട്ട് വരുന്നില്ല. അതായത് അവർ ഓവുലേറ്റ് ചെയ്യുന്നില്ല എല്ലാ മാസവും. അപ്പോൾ 3, 4, 5, 6 മാസങ്ങളിലൊക്കെയാണ് അർത്ഥവും വരുന്നത്. അപ്പോൾ ഓവുലേഷൻ നടക്കാതെ വരുന്നതുകൊണ്ട് അവർ പ്രഗ്നൻ്റ് ആകുന്നില്ല. അപ്പോൾ അത് ഇന്നത്തെ ഒരു ജീവിതശൈലി രോഗത്തിൽപ്പെട്ടതാണ് പോളിസിസ്റ്റിക് ഓവറി. കാര്യം ഇപ്പോൾ അതിൻ്റെ ഇൻസിഡൻസ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഈ പോളിസിസ്റ്റിക് ഓവറിയുള്ള കുട്ടികളിൽ മിക്കവരും ഓവർ വെയ്റ്റ് ആയിരിക്കും. ഒബീസിറ്റി എന്ന് പറയുമല്ലോ, അപ്പോൾ ഓവർ വെയ്റ്റാണ്. അങ്ങനെയുള്ളവർക്ക് ഈ രോമ വളർച്ച, മുഖത്ത് ഈ മുഖക്കുരു പോലെ, ഈ പിഗ്മെൻറ്റേഷൻ, അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ അതിന് ഈ കൗമാരപ്രായക്കാരിലേ അത് തുടങ്ങുന്നുണ്ട്. സോ ഞങ്ങൾ പറയുന്നത് ആ ജീവിതശൈലിയിലെ മാറ്റം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അവർക്ക് എക്സസൈസ് ഇല്ല, ഡയറ്റ് വീട്ടിലുണ്ടാക്കുന്നതല്ല കഴിക്കുന്നത്, ഒരുപാട് എണ്ണ ചേർന്നതും അങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലല്ലോ കഴിക്കുന്നത്. പിന്നെ ഒന്നിനും നേരമില്ല, എക്സസൈസ് ഇല്ല എന്ന് വെച്ചാൽ സ്കൂളിൽ പോകണമെങ്കിൽ നടക്കണ്ട, ഒന്നുമില്ല, വീട്ടിലും ഒരു എക്സസൈസും ഇല്ല, അല്ലെ കമ്പ്യൂട്ടർ അഡിക്ഷനും, പിന്നെ അല്ലെ സീരിയൽ കാണൽ, അങ്ങനെയൊക്കെ വെറുതെ ഇരുന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ പെൺകുട്ടികൾക്കുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഒബീസിറ്റി വരുന്നതും ഓവുലേഷൻ ഇല്ലാതെ വരുന്നതും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം. നമുക്കൊരു കോളുണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ഡോക്ടർ ലൈവ് ആണ്, പറഞ്ഞോളൂ. ഹലോ ഹലോ ഡോക്ടർ. യെസ്. ഞാൻ ബഹറിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഇതുവരെ കുട്ടികളൊന്നും ആയില്ല. 1 വർഷത്തോളം ഞങ്ങൾ അങ്ങനെ പ്ലാനിങ് വരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം കുട്ടികളൊന്നും ആയില്ല. അപ്പം ഇപ്പൊ ചികിത്സിച്ചപ്പം നാട്ടില് ഇവിടെ ചികിത്സിച്ചായിരുന്നു. അപ്പൊ സ്കാൻ ചെയ്തു, അതിൽ PCOD ഉണ്ടെന്ന് ചെറിയ പ്രോബ്ലം കണ്ടു. എന്റെ കൗൺസ് നോക്കിയപ്പോ കറക്റ്റാണ് ഡോക്ടർ പറഞ്ഞത്. അതുപോലെ ഇത് ലേറ്റായിട്ട് പിരിയസ് ലേറ്റും ഉണ്ട്, അങ്ങനെ വരുന്നുണ്ട്. അപ്പം നാട്ടിൽ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഡോക്ടർ സജഷൻ ലാപ്രോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു ഒരു ഡോക്ടർ. അത് കഴിഞ്ഞ് വേറെ ഡോക്ടർ കാണിച്ചപ്പോ ഹോമിയോ ഡോക്ടർ പറഞ്ഞ മരുന്ന് കൊണ്ട് മാറ്റാന്ന് പറഞ്ഞപ്പോ അതിന്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുക. എന്താണ് വൈഫിന് എത്ര വയസ്സാണ്? ഭാര്യക്ക് എത്ര വയസ്സുണ്ട്? 25. അപ്പം എനിക്കുള്ള സജഷൻ ഇത്രയേ ഉള്ളൂ, പോളിസിസ്റ്റിക് ഓവറിക്കുള്ള കറക്റ്റ് ചികിത്സ ചെയ്താൽ ഉടനെ തന്നെ ഒരു 6 മാസത്തിനകം പ്രഗ്നൻ്റ് ആകും, അല്ലെങ്കിൽ അങ്ങേയറ്റം 1 ഇയർ. അപ്പോഴത്തേക്ക് വൈഫിന് ഹോമിയോ ചികിത്സ ചെയ്തിട്ട് ഇപ്പം ഇത് കറക്റ്റായി വരുന്നുണ്ട്. അല്ലേ, ഹോമിയെ കുറിച്ച് എനിക്ക് പറയാനൊക്കത്തില്ലല്ലോ. അത് നമുക്ക് അതിനെക്കുറിച്ചുള്ള വ്യക്തത നമുക്കില്ല. പക്ഷെ ഞങ്ങൾക്ക് പോളിസിസ്റ്റിക് ഓവറിക്ക് വ്യക്തമായ ചികിത്സയുണ്ട്. അപ്പോൾ ഓവുലേഷൻ വരുത്തി 3-4 മാസം കൊണ്ട് പ്രഗ്നൻ്റ് ആകുന്നില്ലെങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്ത് അത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിനകത്തും കറക്റ്റ് ചെയ്തില്ലേ, ആ അങ്ങനെ ഒത്തിരി വെച്ചുകൊണ്ടിരിക്കാതെ സി ഒരു 1 ഇയർ അല്ലെ 2 ഇയേഴ്സിനകത്ത് പ്രഗ്നൻ്റ് ആകുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ചികിത്സ സ്വീകരിക്കണം. ചെയ്യുന്നതായിരിക്കണം കാര്യം. ഓവറിയുടെ വോളിയം, നമ്പർ ഓഫ് ഫോളിക്കിൾസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ലാപ്രോസ്കോപ്പി അനിവാര്യമാണോ എന്ന് നിശ്ചയിക്കുന്നത്. ചിലപ്പോൾ ഓവുലേഷൻ്റെ മരുന്നുകളും ഇഞ്ചക്ഷൻസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ഡയറ്റും, ഈ വെയിറ്റ് ഒത്തിരി ഉള്ളതാണോ വൈഫിന്? അത്രയേ ഉള്ളൂ. അപ്പൊ വെയിറ്റ് കുറയ്ക്കേണ്ടതായിട്ടില്ല, ഡയറ്റ് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഈ പിന്നെ ഒത്തിരി സ്വീറ്റ് ഐറ്റംസ്, ഫാറ്റി ഓയിലി ഐറ്റംസ് ഒക്കെ ഒന്ന് കുറയ്ക്കുക. ഓവുലേഷൻ വരുത്താൻ മരുന്നെടുത്ത് നോക്ക്, അതിനകത്ത് ശരിയാകുന്നില്ലെങ്കിൽ ലാപ്രോസ്കോപ്പി. നിങ്ങൾക്കുണ്ടോ? ആർക്കും? വൈഫിനാണോ നിങ്ങൾക്കാണോ? ആണോ? അതൊക്കെ ചികിത്സിച്ചാൽ മതി, അതൊരു വലിയ ഇഷ്യൂ അല്ല. ഡയബറ്റീസ് ഈസി ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാവല്ലോ. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ലാപ്രോസ്കോപ്പി സർജറി, അത് ഈ വന്ധ്യതാ ചികിത്സയിൽ എത്രത്തോളം ഫലപ്രദമാണ്? അത് എൻ്റെ അഭിപ്രായത്തിൽ അതൊരു 40% ആളുകളും, അതായത് ഈ വന്ധ്യതയായിട്ട് വരുന്നവർ ഒരു 40% ആളുകളും ലാപ്രോസ്കോപ്പി കൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആകുന്നവരുണ്ട്. കാരണം ഇപ്പോൾ പോളിസിസ്റ്റിക് ഓവറിക്ക് നല്ലതാണ്. പിന്നെ നമ്മൾ എൻഡോമെട്രിയോസ് എന്ന് പറയുന്നത്, അതായത് ഈ രക്തം കെട്ടിക്കിടക്കുന്ന ഓവറിയിലും ട്യൂബിലും യൂട്രസിലും ഒക്കെ, അതിനാണ് എൻഡോമെട്രിയോസ് എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മൾ സ്കാനിങ്ങിൽ കാണണമെങ്കിൽ അതൊരു സിസ്റ്റായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 സെൻറ്റിമീറ്റർ എങ്കിലും ആകാതെ നമുക്കൊരു സിസ്റ്റ് കാണാനൊക്കത്തില്ല. അതേസമയം ബ്ലഡ് സ്പോട്ട്സ് ആയിരിക്കും ധാരാളം കാണുന്നത്. അത് സ്കാനിങ്ങിൽ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനൊക്കത്തില്ല.
ഇപ്പോൾ എൻഡോമെട്രിയോട്ടിസ് സ്പോട്ട്സ് അല്ലെങ്കിൽ ബ്ലഡിൻ്റെ തുള്ളികളുണ്ടെങ്കിൽ അത് ഓവുലേഷനെ വളരെ എനിമിക്കലായിട്ട് ബാധിക്കും. അപ്പോൾ ഓവുലേഷൻ കറക്റ്റായിട്ട് വന്നാലും ആ ഓവം എല്ലാം ഡെഡായിപ്പോവും. അതുകൊണ്ട് ലാപ്രോസ്കോപ്പി ഭയങ്കര ആയിട്ട് അവർക്ക് ബെനിഫിഷ്യലാണ്. അപ്പോൾ എൻഡോമെട്രിയോസ് അപ്പോഴായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ നാ ഉടനെ തന്നെ അത് കറക്റ്റ് ചെയ്യാം. അതുപോലെ ഫലോപ്യൻ ട്യൂബ് വല്ല ഒട്ടിപ്പിടിച്ചിരിക്കുന്നു അല്ലെ ബ്ലോക്കാണ്, ഇതും നമുക്ക് അപ്പം തന്നെ ചികിത്സിക്കാൻ പറ്റും. അപ്പോൾ ലാപ്രോസ്കോപ്പിയുടെയും ഹിസ്റ്റോസ്കോപ്പിയുടെയും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കാനിങ്ങിലും ബ്ലഡിലും കണ്ടുപിടിക്കാത്ത അനേക കാര്യങ്ങൾ കണ്ടുപിടിക്കുവാനും അത് കീഹോളിൽ കൂടെ തന്നെ നമുക്കത് പരിഹരിക്കാനും ആ സമയത്ത് തന്നെ പരിഹരിക്കാനും ഒക്കും വളരെ നല്ല റിസൾട്ടാണ്. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, പറഞ്ഞോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ശാസ്താംകോടിൽ നിന്നും നിസാമാണ് വിളിക്കുന്നത്. ശരി, പറഞ്ഞോ നിസാമിന്, എന്താ സംശയം? ഇത് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 7 വർഷത്തോളമായി. ഇപ്പം മറ്റേ വൈഫ് ഞങ്ങള് 2-3 ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചായിരുന്നു, ഇതുവരെ പ്രഗ്നന്റ് ആയില്ല. ശരി. അപ്പം മറ്റേ ചെക്കപ്പിൽ മറ്റേ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കണ്ടില്ല. അപ്പൊ ലാപ്രോസ്കോപ്പി ചെയ്തോ? ലാപ്രോസ്കോപ്പി ചെയ്തില്ല. പിന്നെ ഇത് ഹോളിസ്റ്റിക് ഓവറി ഉണ്ടെന്ന് പറഞ്ഞു വൈഫിനെ. അല്ല, അപ്പൊ വൈഫിന് ഇപ്പൊ എത്ര വയസ്സായി? വയസ്സ് ലാപ്രോസ്കോപ്പി ചെയ്തു. ചെയ്തു. എന്നിട്ട് പ്രോബ്ലം എല്ലാം ഉണ്ടോ? ഇല്ല, പ്രോബ്ലം ഒന്നുമില്ല, പിന്നീട് ആയില്ല. അപ്പൊ അങ്ങനെയാണ്, ഇനി ചികിത്സിക്കണം. ഇപ്പൊ എത്ര നിസാമിന്റെ വൈഫിന് ഇപ്പൊ എത്ര വയസ്സായി? വൈഫിന് ഇപ്പൊ 28. എന്നാലും 30-നകത്ത് കിട്ടത്തക്കവണ്ണം ഉള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അത് കുറച്ച് ട്രീറ്റ്മെന്റ് എടുത്തിട്ടങ്ങ് മതിയാക്കരുത്. അത് അത് നിരാശപ്പെടാതെ കിട്ടും എന്നുള്ള വിശ്വാസത്തില് ഡോക്ടറിനെ തന്നെ കാണിച്ച്, പിന്നെ അതല്ല, നിങ്ങൾ കാണിക്കുന്നിടത്തൊരു ഹയർ സെന്റർ അല്ല, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഉള്ള സ്ഥലത്ത് പോയി കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. എവിടെയാണ്? നല്ലതാണല്ലോ. അപ്പൊ അവര് പറയുന്ന പോലെ കേക്കണം. പറ്റുന്ന എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ ഒന്ന് പോയിട്ട് പിന്നെ വേണ്ടാന്ന് വെക്കും. സെറ്റപ്പ് ആകും, മതി എന്ന് ഇതെല്ലാം ചെയ്തിട്ടും ആകുന്നില്ല, അങ്ങനെ വിചാരിച്ച് നിരാശപ്പെടാതെ ആ മാഡം പറയുന്ന ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് ഈ അമിത വണ്ണമുള്ളവർക്ക് ഇത് ഇൻഫെർട്ടിലിറ്റിയുടെ സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ മറ്റെന്തൊക്കെ കാരണങ്ങളാണ് ഇൻഫെർട്ടിലിറ്റിക്ക് കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്? അതാണ് ഒന്ന്. പോളിസിസ്റ്റിക് ഓവറിയൻ, അതായത് നമ്മളിപ്പോൾ സ്ത്രീകൾക്ക് യൂട്രസ് നല്ലതായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ യൂട്രസ് ജന്മനാ ചിലർക്ക് 2 യൂട്രസ്, ബൈക്കോണേറ്റ് യൂട്രസ് എന്ന് പറയും, 2 യൂട്രസ് ആയിരിക്കും. ചിലപ്പോൾ ഒരു സെപ്റ്റം വന്നിട്ട് ഗർഭപാത്രത്തിനകം 2 അറയായിട്ട് മാറ്റും. അപ്പൊ അങ്ങനെ ഇരിക്കുന്നുണ്ടാകും, ജന്മനാലുണ്ടാകും, അത് രണ്ടും ജന്മനാലുണ്ടാകുന്നു. അപ്പൊ അങ്ങനെയുള്ളതൊന്നും നമുക്ക് അങ്ങനെ സ്കാനിങ്ങിൽ കൂടെ ഒന്നും കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്യാനൊക്കത്തില്ല. അപ്പൊ ഹിസ്റ്റോസ്കോപ്പി നോക്കുമ്പോൾ അത് നമുക്കറിയാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫലോപ്യൻ ട്യൂബ് നോർമൽ ആണെങ്കിലല്ലേ ഈ ട്രാൻസ്പോർട്ടേഷൻ നടക്കത്തുള്ളൂ. കാര്യം ട്യൂബിലാണല്ലോ എഗ്ഗ് സക്ക് ചെയ്ത് വരുന്നതും സ്പേം അവിടെ ചെന്നിട്ടാണല്ലോ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പൊ നല്ലൊരു ഫലോപ്യൻ ട്യൂബ് അറിയണം. അത് 10 സെന്റിമീറ്റർ നീളമാണ് ട്യൂബിന്. അപ്പോൾ അതിനകം പേറ്റൻ്റ് ആയിരിക്കണം. അതുപോലെ അതെങ്ങും സ്റ്റക്കായിട്ടിരിക്കരുത്, അത് ഫ്രീ ആയിരിക്കണം. അതിൻ്റെ മൂവ്മെൻ്റ് കൊണ്ടാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ കൂടുതലും സഹായിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പ്രോബ്ലം ഉണ്ട്, അപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതുപോലെ ഓവറിൽ എൻഡോമെട്രിയോസ് ഉണ്ട് അല്ലെങ്കിൽ ചെറിയ സിസ്റ്റ് നമ്മൾ സ്കാനിങ് കാണാത്തത് അപ്പോഴാണ് കണ്ടുപിടിക്കുന്നത്, അതും അപ്പം തന്നെ പരിഹരിക്കാൻ പറ്റും. ഇത്രയും ചെയ്താൽ സ്ത്രീകളുടെ കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കാനൊക്കത്തുള്ളൂ. ഡോക്ടർ, ഹലോ. ഹലോ, ഇത് മലപ്പുറത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഹലോ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി, ഇതുവരെ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഡോക്ടറെ കാണിച്ചിരുന്ന ട്യൂബ് ഇറക്കി ടെസ്റ്റ് ഒക്കെ ചെയ്തു, അപ്പോ ഒരു ട്യൂബിന് വികസനം കുറവാണെന്ന് പറഞ്ഞു. പിന്നെ മരുന്നെല്ലാം ഒരുപാട് കഴിച്ചിരുന്നു, ഇപ്പോഴും ഇല്ല. പിന്നെ മാസം ഡേറ്റ് ചിലപ്പോ നീണ്ടു പോകും. ഓവുലേഷൻ സ്റ്റഡി ലാപ്രോസ്കോപ്പി ചെയ്തതാണോ പറഞ്ഞത്? ട്യൂബ് ചെയ്തതാണ്. അപ്പോ ഒരു ട്യൂബിന് പ്രോബ്ലം കുറവാണെന്ന് പറഞ്ഞിന്നോട്. ഇപ്പൊ ഇഞ്ചക്ഷൻ വെച്ചിരുന്നു, അത് മാറാനാണ് ഇഞ്ചക്ഷൻ വെക്കുന്നത് പറഞ്ഞു. 4 ഇഞ്ചക്ഷൻ ചെയ്തു. അല്ല, ട്യൂബിന് പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കില് പിന്നെ അത് ഇഞ്ചക്ഷനിലും ഒക്കെ എത്ര മാത്രം അതിന് റിസൾട്ട് കിട്ടും എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പൊ അവരത് ഇഞ്ചക്ഷനൊക്കെ എടുത്തു എന്നിട്ടും പ്രഗ്നന്റ് ആകുന്നില്ലെങ്കിൽ ഫേർദർ വേറെ എന്തെങ്കിലും കൂടെ ഉള്ള ചികിത്സകൾ എടുക്കണം, അതിന്റെ അടുത്ത പടിയുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം.
അതാ ഓവുലേഷൻ നടക്കാത്തത് കൊണ്ടായിരിക്കും. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 25 വയസ്സ്. ആ, അപ്പൊ ചെറുപ്പക്കാരിയാ. എന്നിരുന്നാലും ആ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ചികിത്സിച്ചെടുക്കുന്നതാണ് ബുദ്ധി. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് ചിലരൊക്കെ ചെയ്യുന്ന പോലെ 38 40 ഒക്കെ ആകുമ്പോഴേ ചിലർ വരത്തുള്ളൂ ചികിത്സയ്ക്ക്. അതിനിടയാകാതെ സമയത്ത് പോയി കണ്ട് നല്ല നല്ല സെന്ററില്. ആ, അതെ. അപ്പൊ അപ്പൊ ഇയാളെ ഇച്ചിരി കൂടെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കാരണം കണ്ടുപിടിച്ച് ഇച്ചിരി കൂടെ ഒരു ആക്റ്റീവായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അത് മരുന്നിലൂടെ മാറുന്നത് തന്നെയല്ലേ? അല്ല, മരുന്നിലൂടെ മാറിയില്ലല്ലോ. ഒരുപാട് അത് ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷമാണ് മാറാതായപ്പോ അവര് ഗുളിക തന്നിരുന്നു. അങ്ങനൊന്നും പോരാ, അതൊക്കെ ഒരു എന്താണ് സ്ലോ ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അതൊക്കെ ഇപ്പൊ ഞങ്ങളിപ്പോ നിർത്തി വെച്ചിരിക്കയാണ്. ഇപ്പൊ കുറച്ച് സാമ്പത്തികമായിട്ട് എന്തോ ഇതിൽ വന്നപ്പോ കുറച്ച് നിർത്തി വെച്ചു. അപ്പൊ ഇനി വീണ്ടും തുടങ്ങും. അപ്പോഴേ എല്ലാരും പറഞ്ഞിരുന്നു ഡോക്ടർ സംസാരിക്കലുണ്ട് ടിവിയിൽ, അതൊന്ന് ശ്രദ്ധിച്ച് കേക്കണം പറഞ്ഞിരുന്നു. കണ്ടപ്പോ ഞാൻ വിളിച്ചതാണ്. അത് സന്തോഷമുണ്ട്. പക്ഷെ നിങ്ങൾ അത്രയും ദൂരെ ഇരിക്കല്ലേ, എനിക്ക് നോക്കാനൊക്കത്തില്ല. അപ്പൊ അവിടെ കാണാം ഒരു ഈ പറഞ്ഞ പോലെ നല്ല ഒരു സെന്ററിൽ. ഇൻഫെർട്ടിലിറ്റി സെന്റർ എന്ന് പറയുമ്പോൾ അവർക്ക് ഇത് മാത്രം ട്രീറ്റ്മെന്റ് ഉള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ എല്ലാ അഡ്വാൻസ്ഡ് ഇത് കാണും. അപ്പൊ അങ്ങനെ പോയി അതും കൂടെ നോക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഇനിയൊരു ഇടവേള, ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടരും. ഡോക്ടർ, ഈ വന്ധ്യതാ ചികിത്സയിൽ IVF-നുള്ള പ്രാധാന്യം അത് എത്രമാത്രം ഉണ്ട്? ഒരു ഇൻഫെർട്ടിലിറ്റി ആയിട്ട് ഒരു കപ്പിള് വന്നാൽ ഞാൻ പറയില്ല, നമ്മൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, സ്കാൻ ചെയ്യും. അപ്പോൾ അവർക്ക് അല്ലെ ഹസ്ബൻഡും സെമനും നോക്കും. അതിനകത്തുള്ള ചിലതൊക്കെ കൗൺസിലിംഗ് കൊണ്ട് തന്നെ അവർക്ക് നമ്മളൊരു ധൈര്യം കൊടുക്കുമ്പം തന്നെ പ്രഗ്നൻ്റ് ആവും. ചിലർക്ക് ചില മെഡിസിൻസ് വേണ്ടി വരും. അത് ഡിപ്പെൻഡിങ് ഓൺ ദ റീസൺ, നമ്മളെന്താ കണ്ടുപിടിച്ചത്. പിന്നെ കുറച്ച് പേര് ഞാൻ പറഞ്ഞില്ലേ ലാപ്രോസ്കോപ്പി ചെയ്ത് പരിഹരിക്കുമ്പോൾ പ്രോബ്ലം പരിഹരിക്കുമ്പോൾ തീരും. പിന്നെ അതിനകത്തൊന്നും കിട്ടാത്തവർക്ക് നമ്മളങ്ങ് ഒരുപാട് ഏജ് വരെ കാത്തിരിക്കുന്നതിലും നല്ലത് IVF-ന് പോകുന്നതായിരിക്കും. അതായത് ഇപ്പം ഭർത്താവിന് സ്പേം കൗണ്ട് തീരെ കുറവാണ്. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്താലും കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. മെഡിസിൻസ് കൊടുക്കും, അല്ലെങ്കിൽ വെരിക്കോസ് വെയിനുള്ളവർക്ക് അത് ചെയ്യും. ഇതിലൊന്നും ആകുന്നില്ലെങ്കിൽ പിന്നെയും പിന്നെ നമുക്ക് വരുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾ ഇപ്പം നേരത്തെ അവർ പറഞ്ഞ പോലെ ഒന്നീ ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ അവരതങ്ങ് വെച്ചുകൊണ്ടിരിക്കും, ഒരിടത്തുനിന്ന് ഒരിടത്തു പിന്നെയും മരുന്ന് കഴിക്കും. ഇപ്പം കിട്ടത്തില്ല, പക്ഷേ തുടർച്ചയായിട്ടുള്ള മരുന്ന് ചികിത്സ ആവശ്യമാണ്. അപ്പോൾ ആ കറക്റ്റ് ഏജിൽ അത് ചെയ്യണം. അപ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും നല്ല പ്രായം നമ്മളിപ്പോൾ ഒരു 35 വയസ്സിനകത്തെങ്കിലും പ്രഗ്നൻ്റ് ആകാനായിരിക്കണം നമ്മുടെ എയിം. അപ്പം അതിനുവേണ്ടി ചെയ്യണം. അപ്പം പുരുഷൻ്റെ ശരിക്കും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്, വെറുതെ സമയം പാഴാക്കുകയാണ്. അപ്പോൾ ഒരു ചികിത്സ ചെയ്താൽ മതി, അതിനേ രൂപമാകത്തുള്ളൂ. അല്ലെ പലയിടത്ത് നടന്ന് ഒരുപാട് രൂപ കളഞ്ഞ് പ്രായം എത്തുമ്പം നമ്മുടെ അടുക്കൽ IVF-ന് വരും. അപ്പോൾ അത് അതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ട്യൂബ് ബ്ലോക്കാണെന്ന് വെച്ചോ, രണ്ട് ട്യൂബും ബ്ലോക്കാണ്, അപ്പോൾ അവർക്ക് കിട്ടാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ അതിൻ്റെ സർജറി പ്ലാസ്റ്റിക് എല്ലാം ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ടും കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ അങ്ങ് IVF-ന് പോകണം. അപ്പോൾ അതുപോലെ ഓവറി ഇല്ലാത്തവരുണ്ട്, ഓവം വരുന്നില്ല, നമ്മൾ മരുന്ന് കൊടുത്തിട്ടും വരാത്ത ഒരു ചെറിയ ശതമാനം ആളുകളുണ്ട്. അപ്പോൾ അവരും വെയിറ്റ് ചെയ്തിട്ട് ഫലമില്ലല്ലോ അങ്ങനെ. സോ നമ്മുടെ ഇത് റീസൺ എന്താണ്, അത് പരിഹരിക്കപ്പെടാവുന്നതാണോ എന്ന് നോക്കണം. പരിഹരിക്കപ്പെടാവുന്നതാണെങ്കിൽ പരിഹരിച്ച് ചികിത്സ നോക്കണം. അതിൽ ഒത്തില്ലെങ്കിൽ ലാസ്റ്റ് റിസോർട്ട് അവനവൻ്റെ അവരവരുടെ കുഞ്ഞിനെ വേണമെങ്കിൽ തീർച്ചയായിട്ടും IVF-ലോട്ട് പോകുന്നതാണ് നല്ലത്. അത് ബുദ്ധിയായിട്ട് തക്ക സമയത്ത് ചെയ്യാം. ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ഡോക്ടർ ലൈവിൽ അതിഥിയായി എത്തിയിരുന്നത് തിരുവനന്തപുരം ക്രെഡൻസ് ആശുപത്രിയിലെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ശാന്തമ്മ മാത്യു ആണ്. ഡോക്ടർ ലൈവ് നാളെ ഉച്ചയ്ക്ക് 2:30. നന്ദി, നമസ്കാരം.